യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംപ്രേക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി. സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. നീ അവന് വലിയ ഗുഡ് സർട്ടിഫിക്കറ്റ് ഒന്നും കൊടുക്കണ്ട. അവനത്ര നല്ലവനൊന്നും അല്ല. ഇവിടെ ഇറങ്ങിപ്പോയതിനു ശേഷം അവൻ എന്നോടുള്ള ആറ്റിറ്റ്യൂഡ് നീ കണ്ടതാണല്ലോ. ഇറങ്ങിപ്പോയതല്ലോ, ഇന്ദ്രേട്ടൻ ഇറക്കിവിട്ടതല്ലേ. അതിനുള്ള തെറ്റൊന്നും അന്ന് അയാൾ ചെയ്തിട്ടില്ല. ഇന്ദ്രേട്ടന്റെ മനസ്സിൽ അന്ന് വേറെന്തോ കലിപ്പ് കൂടി ഉണ്ടായിരുന്നു. ആ അതുപോട്ടെ, ഈ 200,000 അനന്തമാഷൻ ഇപ്പൊ തന്നെ കൊണ്ടുപോയി കൊടുത്താലോ, അത്രയാവുമല്ലോ. 800,000 രൂപ വാങ്ങിയിട്ട് 200,000 രൂപ കൊണ്ടു കൊടുക്കാന്ന് പറഞ്ഞാ അത് അത് വേണ്ട സത്യ. ഇത് അക്കൗണ്ടിൽ ഇരിക്കട്ടെ, ബാക്കി കൂടി എങ്ങനെയെങ്കിലും ഉണ്ടാക്കി നമുക്ക് ഒരുമിച്ച് കൊണ്ടു കൊടുക്കാം. അതാ അന്തസ്. ഏട്ടന്റെ ഇഷ്ടം. കനകരാജൻ സാറിന്റെ സ്വർണം തിരിച്ചു കൊടുക്കാൻ വേണ്ടി നമ്മൾ ചേർന്ന് 25,00,000 രൂപയുടെ ചിട്ടി മിക്കവാറും ഇത്തവണ നമുക്ക് തന്നെ കിട്ടും. ചിട്ടിയുടെ കമ്മീഷൻ കഴിഞ്ഞ് ബാക്കി കിട്ടുന്ന പണം സ്വർണം എടുക്കാനല്ലേ തെയ്യൂ സത്യ. അതെ, എന്നാലും ബാധ്യതകൾ ഓരോന്നായി തീർക്കാൻ ഓരോ വഴി തുറന്ന് കിട്ടുന്നുണ്ടല്ലോ ഏട്ടാ, അത് തന്നെ വലിയ കാര്യം. ശരി, ഞാനൊന്ന് പുറത്തു പോവാ, കുറച്ച് കാര്യങ്ങളുണ്ട്. ഈ ക്യാഷ് പറ്റിയ ഇന്ന് തന്നെ അക്കൗണ്ടിലിടാം. എന്താ? ശരി. അതൊക്കെ ചന്ദ്രേട്ടൻ അറിയാവുന്ന കാര്യങ്ങളല്ലേ. ഇനിയും വെച്ച് താമസിപ്പിക്കണമെന്നാ എന്റെയും തീരുമാനം. രണ്ടും ഒരുമിച്ച് നടത്താൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ, കൊള്ളാവുന്ന ബന്ധമാണെങ്കിൽ ചന്ദ്രേട്ടൻ ആലോചിക്കേ. അതൊരു ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം. ഓക്കെ ചന്ദ്രേട്ടാ, വിളിച്ചാ മതി. ചന്ദ്രേട്ടൻ ഞങ്ങൾ അങ്ങോട്ട് വന്ന് കാണണമെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യ ചേട്ടൻ, അവരെയും കൊണ്ട് ഇങ്ങോട്ട് വാ. ശരി. തറവാട്ടിലെ ചന്ദ്രേട്ടനാണോ സച്ചേട്ടാ? നമ്മുടെ വകയെന്ന് തന്നെയാ. ഗോകുലിനും ഇന്ദുവിനും ഓരോ ആലോചന. രണ്ടുപേർക്കും ഒരുമിച്ചോ? മാറ്റ കല്യാണമാണോ? അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ. ചന്ദ്രേട്ടന്റെ വൈഫിന്റെ അനിയന് 2 മക്കളാ. ഇവിടുത്തെ പോലെ തന്നെ ഒരാണും ഒരു പെണ്ണും. പയ്യൻ ഖത്തറിൽ കമ്പ്യൂട്ടർ എഞ്ചിനീയറാ. പെൺകുട്ടി ഇവിടെ MBBS കഴിഞ്ഞ് ഹൗസ് സർജൻസി ചെയ്തുകൊണ്ടിരിക്കുക. 2 മക്കളുടെയും കല്യാണം ഈ വർഷം തന്നെ നടത്താനാ അവരുടെ തീരുമാനം. നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ആലോചിക്കാന്ന ചന്ദ്രേട്ടൻ വിളിച്ചു പറഞ്ഞത്. രണ്ടാൾക്കും ഒരു വീട്ടിന്ന് ബന്ധം വേണം സച്ചേട്ടാ. നമുക്ക് ഏതെങ്കിലും ഒന്ന് ആലോചിക്കാം, അല്ലെങ്കിൽ അതൊരു മാറ്റ കല്യാണം പോലെയാവും. ആ അവർക്ക് എങ്ങനെയായാലും കുഴപ്പമില്ല. എന്തായാലും ചന്ദ്രേട്ടൻ ഡീറ്റെയിൽസ് അയക്കട്ടെ, നമുക്ക് ഏതാണെന്ന് വെച്ചാൽ നോക്കാം. എനിക്കെന്തായാലും വിദേശത്ത് ജോലി ചെയ്യുന്ന ആളുമായിട്ട് കല്യാണം വേണ്ടച്ച. എനിക്ക് നാട്ടിൽ തന്നെ ജീവിക്കണം, ഒരു ജോലി സമ്പാദിച്ച് ആദ്യം സ്വന്തം കാലിൽ നിൽക്കണം. എന്റെ PG റിസൾട്ട് വരുന്നവരെങ്കിലും എനിക്ക് കല്യാണം ഒന്ന് ആലോചിക്കണ്ടച്ച, പ്ലീസ്. ആ ഏട്ടിന് വേണമെങ്കിൽ ആ MBBS കാര്യം ആലോചിക്കാം. കൂടെ കൂടെ പലതരത്തിലുള്ള ആക്സിഡന്റ് സംഭവിക്കുന്ന ആളല്ലേ, വീട്ടിലൊരു ഡോക്ടർ ഉണ്ടാവുന്ന നല്ലത്. അങ്ങനെയാണെങ്കിൽ ഇവനൊരു അഡ്വക്കേറ്റിനെ നോക്കുന്നതാ നല്ലത്. പിന്നെ എനിക്ക് എപ്പോഴും കോംപ്രമൈസിന് പോകണ്ടല്ലോ. കേസ് വന്നാ അത് അവള് നടത്തിക്കോളും. നിങ്ങൾ ഓരോ നേരത്തെ ഓരോന്ന് പറയല്ലേ, ഇവൻ ഇനി കേസിനും വഴക്കിനും ഒന്നിനും പോവില്ല. ദൈവം നമ്മുടെ പ്രാർത്ഥന കേട്ടു, അതുകൊണ്ടല്ലേ ഇതുപോലുള്ള നല്ല ബന്ധങ്ങളൊക്കെ ഇങ്ങോട്ട് അന്വേഷിച്ചു വരുന്നേ. എന്താ ഗോകുൽ, എന്നാ അടുത്ത സൺഡേ നമുക്ക് ആ പെൺകുട്ടിയെ പോയി കണ്ടാലോ? സോറി അച്ഛാ, ഞാനിപ്പോ തൽക്കാലം ഒരു കല്യാണത്തെ കുറിച്ച് ആലോചിക്കുന്നില്ല. അല്ലെങ്കിലും നിന്റെ കല്യാണം നീ അല്ലല്ലോ ആലോചിക്കേണ്ടത്, ഞങ്ങളല്ലേ. ഓ എടാ, നിനക്കിത് കല്യാണത്തിന് പറ്റിയ സമയമാണെന്നാ ആ തിരുമേനി പറഞ്ഞത്. ഏത് തിരുമേനി അച്ഛാ? നമ്മുടെ അമ്മയുടെ വീടിനടുത്തുള്ള ക്ഷേത്രത്തിലെ തിരുമേനിയാണോ? അതെ ഗോകുൽ, അദ്ദേഹം പറഞ്ഞ അത് നടക്കും. അങ്ങനെയാണെങ്കിൽ അച്ഛനെന്റെ കല്യാണം ആലോചിച്ചു. പക്ഷേ അച്ഛൻ ഇപ്പൊ പറഞ്ഞ പെണ്ണൊന്നും വേണ്ട.
പിന്നെ ഏട്ടന്റെ മനസ്സിൽ വേറെ ആരെങ്കിലും ഉണ്ടോ? എടാ ഉണ്ടെങ്കി പറ, നമ്മുടെ കുടുംബത്തിന് ചേരുന്നതാണെങ്കിൽ നമുക്ക് ആ വഴിക്ക് ആലോചിക്കാം. അതൊന്നും ശരിയാവില്ല. ഇവ നമ്മള് കണ്ടുപിടിക്കുന്ന പെണ്ണിനെ കല്യാണം കഴിച്ചാ മതി. എടാ ഗോകുലെ, ഇനിയെങ്കിലും നീ അമ്മയുടെ ഇഷ്ടത്തിനൊന്ന് വിട്ടുതാടാ പ്ലീസ്. നല്ല മോനല്ലേ. അമ്മേ, അമ്മയ്ക്ക് ഇഷ്ടപ്പെടാത്തൊരു പെണ്ണിനെ ഞാൻ കല്യാണം കഴിക്കില്ല. ഇങ്ങോട്ട് നോക്ക്, ആ പോരെ. ആ അല്ല, ശരിക്കും അങ്ങനെ ഒരാളുണ്ടോടാ? ഉണ്ടാകുമായിരിക്കാം. എനിക്ക് വിധിച്ചൊരു പെണ്ണ് എവിടെങ്കിലും ഉണ്ടാകാതിരിക്കില്ലല്ലോ. നീ എന്ത് വട്ടാടായി പറയുന്നേ? ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറ, ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറ. അച്ഛൻ ഇങ്ങനെ തിരക്ക് കൂട്ടല്ലേ. ഞാൻ പറയാം, അച്ഛനും അമ്മയ്ക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു പെണ്ണിനെ താമസിക്കാതെ ഞാൻ കാണിച്ചെന്ന പോരെ. വെയിറ്റ് ആൻഡ് സീ. അപ്പൊ ഞാൻ പോണേ. നിന്റെ ഏട്ടൻ എന്തൊക്കെയാടി പറയുന്നേ? ആ എനിക്കെങ്ങനെ അറിയാം? മഞ്ചാടി മണി കൊണ്ടു മാണിക്ക കൊണ്ടു. ഇവിടെ